ഹലോ ഗൈസ്, നമസ്കാരം എല്ലാവർക്കും. ആർ എം ഡി സ്പോർട്സിലേക്ക് സ്വാഗതം. ഗൈസ്, ആദ്യം തന്നെ വലിയൊരു സോറി പറയാനുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മുംബൈ സിറ്റി എഫ് സി മത്സരത്തിൻ്റെ ഒരു പ്രീ മാച്ച് ടോക്ക് എന്ന രീതിയിലൊരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോഴാണ് ആ ഒരു മാച്ച് പോസ്റ്റ്പോൺഡ് ചെയ്തു എന്ന വാർത്ത ഞാൻ അറിഞ്ഞത്. കുറേ പേര് ആ വീഡിയോയുടെ കാലത്ത് കമൻറ്റും ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഞാൻ അപ്പോൾ തന്നെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. ഞാൻ ആ വാർത്ത കാണാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യില്ലായിരുന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്തായിരുന്നു. അൺസബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരും നമ്മൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണമാകെ നമ്മുടെ ചാനൽ കാണുന്ന 90% ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെയാണ് കാണുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും മുംബൈ സിറ്റി എഫ് സിയുടെയും മത്സരം ഇപ്പോൾ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇന്ന് 7-ന് നടക്കേണ്ട മത്സരമാണ് ISL ഇപ്പോൾ കോവിഡ് കാരണം മാറ്റി വെച്ചത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇനി അടുത്ത മത്സരം ഈ വരുന്ന വ്യാഴാഴ്ച ATK മോഹൻ ബഗാനെതിരെയാണ്. ആ ഒരു മത്സരവും നടക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം നമുക്കറിയാം ATK മോഹൻ ബഗാൻ്റെ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളും കോവിഡ് കാരണം മാറ്റി വെച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മത്സരം ഇപ്പോൾ മാറ്റി വെച്ചു. സോ കേരള ബ്ലാസ്റ്റേഴ്സ് ATK മോഹൻ ബഗാൻ മത്സരം നടക്കാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഈ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ മത്സരം മാറ്റി വെച്ചുകൊണ്ട് തന്നെ ആവറേജ് പോയിൻ്റിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. സോ കേരള ബ്ലാസ്റ്റേഴ്സ് സേഫാണെന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ ലീഗ് നിർത്തിവെക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം മിക്ക ടീമിലും ഇപ്പോൾ കോവിഡിൻ്റെ ഭീഷണിയുണ്ട്. സോ ഇപ്പോൾ ലീഗ് നിർത്തിവെക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നിർത്തിവെക്കുകയാണെങ്കിൽ കിരീടം കൊടുക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് കിരീടം നേടുന്നതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ്. സോ ലീഗ് അങ്ങനെ നിർത്തിവെക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കിരീടം കിട്ടട്ടെ എന്നും ലീഗ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച് കിരീടം നേടട്ടെ എന്നും നമുക്ക് ആശംസിക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഗൈസ്, ബൈ.